എന്താണ് പെസഹ? ഞാൻ ഡോക്ടർ ജോജു ജോൺ. ഇത് മാജിക് മോട്ടിവേഷൻ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. എന്താണ് പെസഹ? എന്താണ് പെസഹായുടെ സന്ദേശം? അബ്രഹാമിൻ്റെ പുത്രനായ, ഇസഹാക്കിൻ്റെ പുത്രനായ, യാക്കോബിൻ്റെ പുത്രനായ ജോസഫ് ഫറവോയുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് ഫറവോയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു. 7 വർഷത്തെ അനുഗ്രഹീത കാലഘട്ടങ്ങൾക്ക് ശേഷം 7 വർഷം വരുന്ന ക്ഷാമകാലം ജോസഫ് പ്രവചിച്ചു. ആ ക്ഷാമകാലത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്താൻ ഫറവോ ജോസഫിനെ ചുമതലപ്പെടുത്തുകയാണ്. ഇരുണ്ട ജയിലിൽ നിന്നും ജോസഫ് ഫറവോയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു. എന്നാൽ തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണം വളരെ വേഗതയിൽ വർദ്ധിച്ചു വരുന്നത് കണ്ട് ഈജിപ്തിലെ ഭരണാധികാരികൾ ഭയന്നു. ഇവർ തങ്ങളെ കീഴടക്കുമോ എന്ന് പേടിച്ചു. അങ്ങനെ ഈജിപ്തിലെ ഭരണാധികാരികൾ ഇസ്രായേൽ ജനങ്ങളെ അടിമകളാക്കി മാറ്റി വളരെ ദുഷ്കരമായ ജോലികൾ ചെയ്യിപ്പിച്ചു. ചെളിയും വൈക്കോലും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വലിയ ഇഷ്ടികകൾ ഉണ്ടാക്കി കോട്ടകളും കോട്ടമതിലുകളും പട്ടണങ്ങളും പണിതുയർത്തുക എന്ന ഭീമമായ ജോലിയാണ് ഇസ്രായേൽ ജനത്തെക്കൊണ്ട് ഈജിപ്തുകാർ ചെയ്യിപ്പിച്ചത്. വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് 12:40 സൂചിപ്പിക്കുന്നത് ഏകദേശം 430 വർഷം ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായി ജീവിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ശക്തനും ധീരനുമായ ഒരു നേതാവ് മോശ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ നിയോഗിതനായി. യഹൂദ ജനതയും ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ധീരനായ നേതാവും പ്രവാചകനുമാണ് മോസസ് അല്ലെങ്കിൽ മോശ. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് പാസ് ഓവർ, പെസഹ അല്ലെങ്കിൽ കടന്ന് പോക്ക്. 1 വെള്ളം രക്തമായി, 2 തവള, 3 പേൻ, 4 നായീച്ച, 5 വ്യാധി, 6 പുണ്ണ്, 7 കൽമഴ, 8 വെട്ടിക്കിളി, 9 കൂരിരുട്ട്, 10 കടിഞ്ഞൂൽ സംഹാരം, 10 ശിക്ഷകൾ അയച്ചുകൊണ്ടാണ് ഹൃദയം കഠിനമാക്കിയ ഫറവോയുടെ കയ്യിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ വിടുവിച്ചത്. അതിൽ 10-ാമത്തേത് കടിഞ്ഞൂൽ സംഹാരം. ദൈവത്തിൻ്റെ സംഹാര ദൂതൻ കടന്നു വരികയും ഈജിപ്തിലെ ആദിജാതന്മാരെ സംഹരിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ കട്ടളകളിൽ കുഞ്ഞാടിൻ്റെ രക്തം പൂശിയ ഇസ്രായേൽ ജനത്തിൻ്റെ ഭവനങ്ങളെ സംഹാരദൂതൻ സ്പർശിച്ചില്ല. അങ്ങനെ സംഹാരദൂതൻ കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് പാസോവർ അഥവാ പെസഹ. ലോകരക്ഷകനായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ 12 പേരെ ഒരുമിച്ചിരുത്തി ഒരു അന്ത്യ അത്താഴം നടത്തി. പഴയ പാസോവറിൻ്റെ പെസഹായുടെ ഒരു പുതിയ ഒരു ആവിഷ്കരണം. യേശു അപ്പമെടുത്തുയർത്തി പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ ഭക്ഷിക്കുവിൻ. യേശു വീഞ്ഞെടുത്തുയർത്തി പറഞ്ഞു, ഇത് എൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾ പാനം ചെയ്യുവിൻ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് ജീവൻ്റെ അപ്പമാണ്, നിങ്ങളത് ഭക്ഷിപ്പിൻ, പാനം ചെയ്യുവിൻ. ഈ ഓർമ്മ യേശു തൻ്റെ 12 ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ചതിൻ്റെ ഓർമ്മയാണ് പുതിയ നിയമത്തിലെ പാസോവർ അഥവാ പെസഹ, കടന്ന് പോക്ക്. തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും ശക്തികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ദൈവികമായ ഒരടയാളം സൂക്ഷിക്കാൻ പെസഹ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ പെസഹായുടെ പുതിയ നിയമത്തിലെ ആവിഷ്കാരമാണ് വിശുദ്ധ കുർബാന. ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ ജോജു ജോൺ മാജിക് മോട്ടിവേഷനിൽ നിന്ന്. എല്ലാവർക്കും നല്ല ആശംസകൾ.